ഈ ഉച്ചപൂജാലങ്കാരം തുടങ്ങാനുള്ള ഒരു പ്രചോദനം ഉണ്ടായിരുന്നു? ഞാൻ സ്ഥിരമായിട്ട് ഉച്ചപൂജ തുടങ്ങുന്ന ഒരാളാണ്. കുറച്ച് കാലങ്ങളായി ഉച്ചപൂജ തുടങ്ങാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അത് ഇങ്ങനെ കഴിഞ്ഞിട്ട് കൃഷ്ണാടകളിയിൽ ഒരു പ്രശാന്ത് പറഞ്ഞൊരു കുട്ടിയുണ്ട്. ആ കുട്ടി ഇങ്ങനെ വിളിച്ച് ചോദിച്ചു, ഇന്ന് എന്താ ഈ കൊറോണ കാലം തുടങ്ങിയതിന് ശേഷം? കഴിഞ്ഞ കൊല്ലം September 21. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഇന്ന് ഇന്നതാ ചർച്ച ചെയ്ത് കണ്ണാ പോയി തൊഴുതോളൂ പറഞ്ഞു. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ചോദിച്ചു. അങ്ങനെ അടുപ്പിച്ച് മൂന്ന് ദിവസം ചോദിച്ചപ്പോൾ, ഇതെന്തിനാണ് ഇങ്ങനെ ചോദിക്കണത്, നിനക്ക് പോയ തൊഴുതാ പോരെ ചോദിച്ചു. അപ്പോൾ അവൻ പറഞ്ഞു, ഒരു വയ്യാത്തൊരമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു, ഒരു ടീച്ചറുണ്ട്, ആ ടീച്ചർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞു. അപ്പോൾ ടീച്ചർക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അന്നാ നീ ഇനി വിളിക്കണം, ഞാൻ അങ്ങോട്ട് പറഞ്ഞോളൂ. അപ്പം അങ്ങനെ തുടങ്ങിയതാണ് ഞാൻ ഉച്ചപൂജ കളഭാലങ്കാരം. അപ്പോൾ അതങ്ങനെ തുടർച്ച, അതങ്ങനെ 4-5 ദിവസം കഴിഞ്ഞപ്പോഴേക്കത് പലത് ക്ലിക്ക് ചെയ്തിട്ട് ആൾക്കാരൊക്കെ വിളിച്ച് ചോദിച്ചു തുടങ്ങി, എന്താ അങ്ങനെ ഞങ്ങൾക്കൊന്നും തരാത്തതെന്നൊക്കെ ചോദിച്ചു. അപ്പം നേരിടും, അങ്ങനെ കൂടുതൽ പിന്നെ നിർത്തിയിട്ടില്ല. അപ്പോൾ അത് ഭംഗിയാക്കാൻ വേണ്ടി ഗുരുവായൂരപ്പനെ അത് പ്രാർത്ഥിക്കും. അവസാനം നാമം ജപിക്കണം. നാമം ജപം അല്ലാണ്ട് വേറെ ഒന്നുകൊണ്ട് ഒരു ഫലവുമില്ല. ബലം എന്ന് പറഞ്ഞാൽ അതൊക്കെ ജപിച്ച അതിൻ്റെ അത് കിട്ടുന്നതാണ്. നാമം ജപം ഏത് സമയത്തും നമുക്ക് ജയിക്കാം, ശുദ്ധമല്ലാത്തവും ശുദ്ധപ്പുളൊക്കെ ജയിക്കാം. അതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് മാറും. നാമം ജപം നല്ലോണം വളർത്തണം, എല്ലാവരും നാമം ജപിക്കണം, അതാണ് എൻ്റെ ആവശ്യം. ഞാൻ ആഞ്ഞമാതം നമ്പൂതിരിയൊക്കെ പ്രസംഗം കേട്ട് വളർന്ന ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ. അപ്പോൾ നാമജപത്തിന് അത്രയും പ്രാധാന്യം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. അത് കാരണം അങ്ങനെ ചെയ്തു തുടങ്ങിയതാണ്. അപ്പോൾ എന്തായാലും ആ ടീച്ചർക്ക്, ആ ടീച്ചർ ഒരു 5-6 മാസം കഴിഞ്ഞപ്പോൾ ടീച്ചർ മരിച്ചു. ടീച്ചറാണ്, സുധാ എന്നാണ് അവരുടെ പേര്, തൃശ്ശൂരാണ് വർക്ക് ചെയ്തിരുന്നത്. അവർക്ക് ക്യാൻസറൊക്കെ ആയിട്ട് അങ്ങനെ പ്രോബ്ലം ഉള്ളൊരു സ്ത്രീയായിരുന്നു. അവർ ഇത് കേട്ട വേദന എന്നെ മറക്കണ്ടെന്നാണ് പറഞ്ഞത്. എൻ്റെ സംഭാഷണം കേട്ട വേദന മറക്കണം, അത്രത്തോളം അവർക്ക് താല്പര്യമായി. അപ്പോൾ അങ്ങനെ അതിങ്ങനെ എല്ലാവരും അറിഞ്ഞറിഞ്ഞ് ഇപ്പോൾ ജനങ്ങൾ മുഴുവൻ കളഭാലങ്കാരം കേൾക്കാൻ വേണ്ടി കാത്തിരിക്കണം. അത്രയേ ഉള്ളൂ. അങ്ങനെ സന്തോഷമായിട്ടിരിക്കണം. ജനങ്ങളുടെ ഈ പ്രതികരണം ധാരാളം. ഇപ്പോൾ വിദേശ രാജ്യങ്ങളും നമ്മുടെ കേരളത്തിൽ നിന്നും പലരും ഇവിടെ ഗുരുവായൂർ കണ്ടാൽ തന്നെ അടുത്ത് ഓടി വരും. അവരുടെ സന്തോഷം, അവർ കരഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് കേട്ടത്. ഞങ്ങൾക്ക് ഇതപ്പം തന്നെ വേണ്ടിയിട്ട് വന്ന അത്രയും ആനന്ദമായിട്ടാണ്. എല്ലാവർക്കും സന്തോഷം, ആനന്ദം. എല്ലാവരും പറഞ്ഞു, തിരുമേനി നാമം ജപിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒപ്പം അത് അതന്നെ എനിക്ക് വേണ്ടതെന്ന് ഞാൻ പറയപ്പോഴും. എല്ലാവരും നന്നായി നാമം ജപിക്കുക, അതുതന്നെയാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ പ്രതികരണം നല്ലോണം. ധാരാളം ആൾക്കാർ ഫോണിൽ കൂടെ വിളിക്കുന്നുണ്ട്, പലരും എൻ്റെ നമ്പർ പലരുടെ മേടിച്ച് വിളിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും എല്ലാവർക്കും സന്തോഷമായിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ അത് ഗുരുവായൂരപ്പൻ എന്നെ നിയോഗിച്ചതാവും ഇതിന് വേണ്ടിയിട്ട്. ഇവിടെ കുറേ ആൾക്കാരുണ്ട്. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നും അറിയുന്നുണ്ടായിട്ടില്ല, അതങ്ങനെ സംഭവിച്ചു, അത്രേ പറയാൻ പറ്റുള്ളൂ. എന്തായാലും സന്തോഷം ഗുരുവായൂരപ്പ. ഈ ഗുരുവായൂർ കീഴ്ശാന്തി ഇവിടെ പ്രവർത്തനം എക്സ്പീരിയൻസ്, അത് ചെറുപ്പം തൊട്ടേ ഇവിടെയാണ്. പാരമ്പര്യ ജീവനക്കാരാണ്, കീഴ്ശാന്തിയാണ് ഞാൻ, പാരമ്പര്യ ജീവനക്കാരാണ്. അപ്പം നമ്മൾ ചെറുപ്പം തൊട്ടിട്ടേ ഇവിടെ പണിയെടുത്ത് വളർന്ന ആൾക്കാരാണ്. പിന്നെ ഗുരുവായൂരപ്പൻ തൊഴിൽ പറഞ്ഞൊരു കുട്ടിക്കാലത്തൊക്കെ അമ്മയുടെ നിർബന്ധം കൊണ്ടാണ് നമ്മൾ തൊഴിൽ. അമ്മയെ പ്രത്യേകം വിചാരിക്കുന്നതാണ്, നമ്മുടെ അനുഗ്രഹം കൊണ്ടാണ് ഈ സപ്താഹങ്ങളൊക്കെ കേട്ട് നടന്നതും. മാഞ്ഞത്തിൻ്റെയും തോട്ടത്തിൻ്റെയും ഒക്കെ അവരൊക്കെയാണ് എപ്പോഴും എൻ്റെ മനസ്സിൽ. അപ്പോൾ അവരുടെ അനുഗ്രഹം കൊണ്ട് അതങ്ങനെ. പിന്നെ ഗുരുവായൂരപ്പനെ സ്വയം നമ്മൾ നമുക്ക് തൊഴണം എന്നുള്ളതായി തുടങ്ങി. ആദ്യം അമ്മയ്ക്ക് അച്ഛനു വേണ്ടി അമ്മ പറഞ്ഞേക്കണേനുസരിച്ച് അമ്മയാണ് മെയിൻ. പിന്നെ നമ്മൾ എപ്പോഴും തൊഴും. അപ്പോൾ ഉച്ചപൂജ തൊഴുക പറഞ്ഞാൽ ഭയങ്കര ആനന്ദമാണ് എനിക്ക്. ആ തൊഴുതാലും സന്തോഷമാണ്. ആ സന്തോഷം ഞാൻ പ്രകടിപ്പിക്കണമെന്നേ ഉള്ളൂ. ആ സന്തോഷം എല്ലാവരും മനസ്സിനും സന്തോഷമാവട്ടെ. അതിനുവേണ്ടി ഞാൻ പ്രാർത്ഥിക്കണം നല്ലോണം നാം ജനിക്കുക. അപ്പോൾ കുമാരേട്ട, ഈ ഉച്ചപൂജയുടെ അലങ്കാരം പറഞ്ഞാൽ കുമാരേട്ടൻ ചെയ്യാം. ഓരോ ദിവസം ഇപ്പോൾ ഗോവർദ്ധനധാരിയായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക, പിന്നെ ചിലപ്പോൾ കാളിയമർദ്ദനാണ്, അങ്ങനെ ഓരോ പറയാറുണ്ട്. അങ്ങനെ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ചന്ദനം ചാർത്താൻ കാര്യം? പിന്നെ ആരാണ് ചന്ദനം ചാർത്താറ്? അതൊന്ന് പറഞ്ഞല്ലേ. ഉച്ചപൂജ കളഭാലങ്കാരം മേശാന്തിയാണ് വേണ്ടത്. പിന്നെ ഓതിക്കന്മാരും ചാർത്തും. ഓതിക്കന്മാരാണ് കൂടുതലായിട്ട് ചാർത്താറ്. അവർ ഭംഗിയായിട്ട് ചാർത്താർ. അവർക്ക് മനസ്സിൽ ആ സമയത്താണ്, അതുവരെ പലതും വിചാരിച്ച് പോയാൽ അവർക്ക് പറ്റില്ല. ഗുരുവായൂരപ്പൻ നിശ്ചയിക്കുക, അവിടെ ചെന്നിരിക്കാൻ പറ്റുന്നത് ചാർത്താർ, അതേ നടക്കുകയുള്ളൂ. അതാണ് അവർ പറയണത് കേട്ടോ. അവർ പറഞ്ഞ അറിവ് എനിക്കുള്ളൂ, അവർ പറയുന്ന അറിവേ ഉള്ളൂ. അവർ പറയുന്നത് അങ്ങനെ അവിടെ എത്തിയാൽ നമുക്കങ്ങനെ തോന്നും അത് ചാർത്താ ചെയ്യണത്. അത് കണ്ട് ആനന്ദിക്കാനാണ് എനിക്ക് ഈ ജന്മം കിട്ടിയത്. അതിൻ്റെ സന്തോഷമുണ്ട്, നല്ല ആനന്ദമാണ്. ഇപ്പോഴും ഉച്ചപൂജ തൊഴിലാണ്. ഉച്ചപൂജ സമയത്ത് ഗുരുവായൂരപ്പൻ ഈ ഭക്ഷണമൊക്കെ ആയിട്ട് വയറുനിറത്തിയിരിക്കുന്ന സമയത്ത് ഭക്തജനങ്ങളുടെ അഭിഷ്ടങ്ങൾ സാധിച്ച് തരാൻ വേണ്ടി ഇരിക്കണ പോലെയാണ്. അപ്പോൾ ആ സമയത്ത് തൊഴുത പ്രത്യേക അനുഗ്രഹമാണ്. എല്ലാ സമയത്തും കണ്ടാൽ കാണുന്ന അനുഗ്രഹമാണ്, അതല്ലാന്നല്ല ഞാൻ പറഞ്ഞത്. എന്നാലും ഉച്ചപൂജയ്ക്ക് ഇങ്ങനെ ഒരു എല്ലാവരും വലിയ ആൾക്കാർ നമ്മളെക്കാളും മുതിർന്നവർ പറഞ്ഞു കേട്ടിട്ടുള്ളത് ഉച്ചപൂജയ്ക്ക് പ്രത്യേക അനുഗ്രഹമാണെന്നൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട്. ഉച്ചപൂജയുടെ ഒക്കെ നിവേദ്യങ്ങളിൽ എന്തൊക്കെ ഉണ്ടാവും? അത് ഉച്ചപൂജ നിവേദ്യങ്ങളിൽ എന്തൊക്കെ ഉണ്ടാവും? നമ്മൾ ധാരാളം നിവേദ്യങ്ങൾ ഉണ്ടാവും. ഉച്ചപൂജ ഗുരുവായൂരപ്പന്റെ നിവേദ്യം പറഞ്ഞ പ്രത്യേക നിവേദ്യങ്ങളാണ്. ഗുരുവായൂരപ്പനെ പറഞ്ഞോളൂ. ഗുരുവായൂരപ്പന് വെള്ളൂരിലയിൽ നെയ്തം നിറയെ പറിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ സ്വർണപാത്രത്തിൽ കാളൻ, എലിശ്ശേരി, വർത്തപ്പേരി, പഴപ്രഥമൻ, നാലുകൂട്ടം കറി എല്ലാ സാധനം അങ്ങനെയായിട്ടാണ് എഴുന്നള്ളിക്കുക. പിന്നെ പുറമെ ഒരു ഇതിൽ വെണ്ണയും, ഒരു സ്വർണ്ണക്കിണത്തിൽ വെണ്ണ ഉണ്ടാവും, പിന്നെ ഒരു സ്വർണ്ണക്കിണത്തിൽ പാലും പഴവും ഉണ്ടാവും, പിന്നെ അത് തൈരുണ്ടാവും വേറൊരു സ്വർണ്ണക്കിണത്തിൽ. ഒക്കെ വലിയ വലിയ പാത്രങ്ങളാണ്, അങ്ങനെയായിട്ടാണ്.
അത് നല്ല എന്താ പറയുക വലിയൊരു സദ്യ പോലെയാണ് എല്ലാ വിഭവങ്ങളും സ്വർണ്ണപാത്രങ്ങളൊക്കെ. അപ്പോൾ സംപ്രീതനായിട്ടാണ് കണ്ടിരിക്കുന്നത്. നമ്മൾ അനുഗ്രഹിക്കണം, നാമം ജപിക്കാൻ നല്ലോണം, അത്രയേ ഉള്ളൂ. എല്ലാവരും നല്ലോണം നാമം ജപിക്കും. കൂടുതൽ വീഡിയോകൾക്കായി ജ്യോതിഷ വാർത്തയുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യൂ.